इन या अपड़ी मीनकारी वाला पेपड़ा कुछ अयल कौन वेटी ना स्टल और अयल क्रिया नोक अब नमुक रेडी इधर अयल और अयल वर अयल मूं नमुक अलुप मार्गकूँ वेट इत फ्रोस मीन आदि चिगेलोट अरि कल या पिपा चिगे स्टिल फ्रोसडी चल तीर चल मीन इनके क्लीन आक मुंबे पाक मुझे या कहाना इन या वृति शिक्षा वेड़ ना मीन इन क्लीन इनिंग मुझे इधर साधन अभी ब्लैक या मीन वेट समय को इंजी पचमुक साधन पेट तैयार इंग्रीडियंस और इंजी वे नालंज पचमुक कुछ चमंदी करीवेपिल या वे चेरी टोमाटो इत या वीटलिष्टे और कलर्फुलाइकोटे विचार चेरतु चेरते वेवा अब चटे अड़पे वे ती कूड़ाटे इनिपी एप्रे आवश्यक अच्छे अब ना चट चूड़ाटे नमक एणचू चूड़ा कड़क मूपी इत तुम्हें आवश्यक पुल नालो पुल कुड़पुड़ी अच्छे तिच वेटिया पुलिंगू कड़ पट्टी अब इन कुछ उ वांगी पदक वहंगीट ना कुछ उड़ी वे चमी अटल अब ना ई पर इंजी वे पचमुक उल्मी वहनी मूं स्पू मुड़ी या मुगक पड़ी काश्मीरी चिली पउडर
സാധാരണ നമ്മുടെ എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 3 സ്പൂൺ അത്ര വേണം. ആ എരിവ് അനുസരിച്ച് ഇടാം. പിന്നെ ഒരു ഒരു ചെറിയ സ്പൂൺ മല്ലി, ചെറിയ ടേസ്റ്റ് വ്യത്യാസത്തിന് നോക്കാം. ഒരു ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞളും ഇടാം. ഇത്രയും സംഭവമുള്ളൂ ഇതിനകത്ത്. ഇത് വതക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം കരിയാൻ നിൽക്കരുത്. ഒരു ഒരു മിനിറ്റ് നേരം മാക്സിമം നിളക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ പച്ച പച്ചപ്പൊന്ന് മാറിക്കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കുതിർത്ത് വെച്ച പുളി ഇതിനകത്തേക്ക് ചേർത്താൽ മതി. ഓക്കെ, അത് ചേർത്തു. ഉപ്പ് ഇപ്പോഴങ്ങ് ചേർത്തേക്കാം. ഓക്കെ, ഉപ്പ് ചേർത്തു. ഇനി നമ്മൾ ഈ ചെറിയ ടൊമാറ്റോ ഇവിടെ വെച്ചത് ജസ്റ്റ് ഒന്ന് നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടേക്ക് എത്തിക്കിടാം. എന്നുവെച്ചാൽ നിങ്ങളാരും ടൊമാറ്റോ ചേർക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ടൊമാറ്റോ ചേർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ആയി മാറിപ്പോകും. എന്നിരുന്നാലും ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി ചേർക്കുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ അത് ചേർത്തു. അപ്പോൾ നമ്മുടെ കരിയാപ്പിൽ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കുകയാണ്. ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം, നമുക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മതിയായിരിക്കും. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ട് തീയ ഫുൾ തീ വെച്ചും തിളപ്പിക്കാം. ഇപ്പം തന്നെ ആ കൊടംപുളിയുടെ ആ നല്ല ആ മണം ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കൊടംപുളിയും ആ മുളകും ഒക്കെ കൂടെ ഇനി മീൻ ഇട്ടില്ലെങ്കിലും തന്നെ ഇപ്പം തന്നെ ഒരു മീൻകറിയുടെ മണം വന്നു തുടങ്ങി. ഇനി നമ്മൾ കരിവേപ്പില ഇടുന്നത്. അപ്പം ഇത് കരിവേപ്പില ഇടാം. ഇത് കറിവേപ്പില യഥേഷ്ടം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ രണ്ട് മൂന്ന് ഇതൾ ഇടാം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, ഈ കറിവേപ്പിലയുടെ തണ്ടും വേണമെങ്കിൽ നമുക്ക് ഇന്നത്തേക്കിടാം. അപ്പം നമുക്ക് ഇതിനെ അപ്പം മൂടി വെക്കാം. ഇത് മൂടി വെച്ചൊരു 5-6 മിനിറ്റ് തിളച്ച് ഈ പുളിയും ഉപ്പും മുളകും എല്ലാം കൂടെ ഒന്ന് അതായത് വരെ തിളച്ച് മൂടി വെക്കാം. ഒരു 5-8 മിനിറ്റ് അന്നത്തേക്കും പുളി കറക്കണം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഇതിനകത്തേക്ക് മീൻ ഇടാം. അപ്പം തിളക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം, നമുക്ക് തിരിച്ചു വരാം. അപ്പം ഈ ഇതിലൂടെ തിളക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി ചുമന്നുള്ളി വെച്ചൊരു കടുക് താളിക്കലുണ്ട്. അപ്പം അതിനുവേണ്ടിയുള്ള ഉള്ളിനെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ആ ഹാ, അടിപൊളി, നല്ല നല്ല വെന്ത് ചാക്ക് റെഡിയായി. എന്താ കുഞ്ഞൻ തക്കാളി ഇട്ടതുകൊണ്ട് നല്ല നല്ല ബോള് വരുവത്തിലാണ് കിടക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ഇടയ്ക്ക് തീ കുറച്ച് വെച്ചായിരുന്നു. ഇനി ഇപ്പോൾ ഇച്ചിരി തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് നമുക്ക് മീനിനെ അനുസരിക്കണം. പണ്ടത്തെ പാട്ടുണ്ടല്ലോ, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അയലക്കറി വെന്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ താറ്റുള്ളവർക്ക് വന്നാൽ നല്ല അടിപൊളി അയല പാലാ സ്റ്റൈല്. അപ്പം ഇതിനകത്ത് വെള്ളം കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളമോട് ഒഴിക്കാം. അത് നന്നായിട്ട് വെള്ളം മീനിൻ്റെ മുകളിൽ നിന്ന് തിളക്കണം. അപ്പം ഇത് ഇതിങ്ങനെ ഇരുന്ന് ഒരു 5 മിനിറ്റോട് വെന്ത് കഴിയുമ്പോൾ ഒരൊറ്റ പരിപാടിയുണ്ട്, നമുക്ക് തിരിച്ചു വരാം. തൽക്കാലം ഒന്ന് തിളക്കുന്നത് വേഗം മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ മീൻ ഏകദേശം വെന്ത് കാണും. ആ ഏകദേശം നായിട്ടുണ്ട്, പക്ഷെ ഇത് ഇത്തിരി വേഗം തോന്നുന്നു. അപ്പോൾ ഇതിനെ ഇതിനെ ചട്ടീനെ ഒന്ന് ഒന്ന് ചുറ്റിച്ച് വയ്ക്കാവേ. നല്ല എല്ലായിടത്തും ഇനി പിടിക്കാറുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റൂടെ ഇരുന്നാൽ ഒന്ന് ശരിക്കും വെള്ളം പറ്റുള്ളൂ. ഇച്ചിരി വെള്ളം പറ്റാറുണ്ട്. അതിന് മുമ്പ്
നമുക്കതിനകത്ത് തേങ്ങാപ്പാൽപ്പൊടി ചേർക്കണം, എന്നാലേ ആ ചാർന്ന് വെക്കുന്ന നല്ല കൊഴുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇതിനകത്തേക്കൊരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇത് മാഗിയുടെ പൊടിയാണ്, അപ്പോൾ അത് കട്ടയില്ലാതെ നേരത്തെ തന്നെ ഇതിനകത്ത് അരി ഇളക്ക് റെഡിയാക്കി വെക്കുവാണെങ്കിൽ മീൻ ഇന്നത്തെ ഒഴിക്കാൻ പറ്റുന്നത്. റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് കടുവും കൂടെ പൊട്ടിക്കാനുള്ള സംവിധാനം ചെയ്യാം. ഇപ്പോൾ കട്ട തീ വെച്ചു, തീ കത്തിച്ചു കൊടുത്തു. അത് മാത്രമല്ല അതിനകത്തേക്ക് നമ്മൾ ചുമന്നുള്ളിയാണ് തളിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അന്നേരം കാരണം കുറച്ചുകൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എപ്പോഴാണെങ്കിലും നമ്മൾ മീൻ കറി വെച്ചിട്ട് അതിൻ്റെ കറിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് ചുമന്നുള്ളി താളിച്ച് അതിന് കടുത്തി കടുവും കൂടെ പൊട്ടിച്ച് ചുമന്നുള്ളി താളിച്ച് അതിന് മുകളിൽ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എൻ്റെ അതിൽ ഒരു വേറെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. ആദ്യമേ നമ്മൾ കടുവ് പൊട്ടിച്ചതാണെങ്കിൽ പോലും ഒന്നുകൂടെ പൊട്ടിച്ചാലും തരക്കടില്ല. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി തുടങ്ങി, ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. അധികം എണ്ണയുടെ ആവശ്യമില്ല, തുള്ളി എണ്ണ ഒഴിച്ചാൽ മതി. കടി കിട്ടു. അത് റെഡിയായി. നമുക്ക് കുറച്ച് സമയം കളയാനില്ല. ഇനി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ പോകുന്നതാണ്. ഈ വെള്ളം ഈ തേങ്ങാപ്പാൽ പൊഴിച്ചു കൊടുക്കും. അതേ സമയത്ത് ഇവിടെ കടുവിന് നിറച്ചി കൊടുക്കാനല്ലേ നമ്മൾ എഴുതി പോകാം. തീ കടിച്ചിടാം, തന്നെ അത് നായിക്കോളും. അപ്പോൾ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിക്കുമ്പോൾ നല്ല ചാറ് കുടുങ്ങി ഇതാണ്ടാവും. കടുകള റെഡിയായിക്കൊണ്ടിരിക്കുന്നു. തീറ്റി ഒന്ന് കൂട്ടി കൊടുക്കാൻ വേണ്ടി മുട്ടയും ഇത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാം. അങ്ങനെ പിന്നെയും ചിറ്റിക്കാണോ അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഞാൻ തീ കെടുത്തിയിട്ടിരിക്കുകയാണ്. തീ കെടുത്തിങ്ങനെ തിളച്ചോണ്ടായിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ പതുക്കെ ഈ കടുക് താളിച്ചത് അല്ലെ ഈ കടുക മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒത്തിരി ചാറ് ഇതിനകത്ത് ഒഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതുള്ള എണ്ണ അതിൻ്റെ ടേസ്റ്റ് ഇടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നാട്ടിലെ അമ്മച്ചിമാരുണ്ടാക്കുന്ന കറിയാണ്. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. ഞാനത് കണ്ടുപിടിച്ചതാണ്. പക്ഷെ അമ്മ ഒരിക്കലും തക്കാളി ചേർക്കില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ സംഭവം റെഡിയായില്ലേ, കിടലിനല്ലേ. ഇനി ഒന്ന് അതൊക്കെ ഇങ്ങനെ ഒന്ന് ചെരിച്ച് കൊടുക്കുക. അപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത് കടുക് പൊട്ടിച്ചിട്ട് ഇളക്കണ്ട, മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അതിൽ വിളമ്പിക്കൊണ്ടാൽ മതി. ഇനി നമുക്കതിൻ്റെ മുകളിലേക്കൊരു കറിവേപ്പിലത്തണ്ട് കൂടെ ഞങ്ങൾ വെച്ച് കൊടുത്താൽ സംഗതി കിടലോസ്കിയായി. ഏതൊരു കുക്കിംഗുകാരനും ലാസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തൊരു സീനോടെ കാണിച്ചാൽ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത്. സോറി, അതുകൊണ്ട് ഞാനും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ എന്നോട് വേണ്ടി എടുത്തിരിക്കുന്ന നല്ല കപ്പപ്പുഴുക്കാണ്, നല്ല നാടൻ കപ്പപ്പുഴുക്ക്. ഈ കപ്പപ്പുഴുക്കിൻ്റെ കൂട്ടത്തിലേക്ക് ഇത് കൊണ്ടൊരു ഒരു കഷ്ണം അങ്ങ് ഇട്ടിട്ട് അങ്ങനെ നല്ല ചുവപ്പ് മീനാണ്, നല്ല എരിവൊക്കെ ഉണ്ട്. അങ്ങനെ ചാറിൻ്റെ കൂട്ടത്തിലേക്ക് അങ്ങ് ഒഴിക്കുക, എന്നിട്ടൊരു പിടി പിടിക്കുക. ഉണ്ടോ, നല്ല കായൽ പോലെ ചാറാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നല്ല കട്ടൻ ചായയോ നല്ല കട്ടൻ ചായയുടെ പോലെ അതേ നിറമുള്ള നേരെ എന്തെങ്കിലും പാനീയം ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സൂപ്പർ. നാട്ടിൽ പോലും ഇത്ര നല്ല മീൻകറി ഞാൻ കൂട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.